ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നും ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിന് ബേസ് കോട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് വൈറ്റ് ആക്രിലിക് കളറാണ്. അത് വെച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ചെറിയ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് സെൻറ്ററിലെ ഡോട്ട് കൊടുക്കുന്നത്. കുറച്ചും കൂടി വലിയ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ചുറ്റിനുള്ള ഡോട്ട്സ് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഈ വൈറ്റ് ഡോട്ട്സ് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. അതിനുശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈഡിൽ വേറെ വർക്ക് ചെയ്യാം. ഈ സൈഡിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഗ്രീൻ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3D ഔട്ട്ലൈനർ ഇല്ലെങ്കിൽ സാധാ ഗ്രീൻ കളർ വെച്ചിട്ട് വരച്ചാലും മതി. വരച്ച് തുടങ്ങിയപ്പോൾ ഡിസൈനൊക്കെ കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ യെല്ലോ കളറാണ് എടുക്കുന്നത്. യെല്ലോ 3D ഔട്ട്ലൈനർ തന്നെയാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഡോട്ട്സും കൂടി കൊടുക്കുന്നുണ്ട്. ഇതിനും 3D ഔട്ട്ലൈനർ വേണമെന്നില്ല, സാധാ യെല്ലോ കളർ എടുത്താലും മതി. എൻ്റെ ഒരു സ്ക്വയർ ടൈപ്പ് ബോട്ടിലാണ്. ഇതിൻ്റെ 4 സൈഡിലും ഞാൻ ഈ 2 ഡിസൈൻ മാറി മാറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലെ ഡോട്ടിൽ ചെറിയ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഗോൾഡൻ കളറിലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ ചുറ്റിന് കൊടുത്തേക്കുന്ന വൈറ്റ് ഡോട്ട്സിലെ ആ ഡോട്ട്സ് ഇടാനെടുത്ത ബ്രഷിനേക്കാളും ചെറിയ ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓരോ ഫ്ലവറിനും ഓരോ കളേഴ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഓറഞ്ച്, പിന്നെ യെല്ലോ, പിന്നെ ഗ്രീൻ, പിന്നെ ബ്ലൂ, അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ത്രെഡ് ചുറ്റി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്, ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും. ത്രെഡിൻ്റെ അറ്റത്തായിട്ട് നമുക്കൊരു ചെറിയ കെട്ടിട്ട് കൊടുക്കാം. അധികം ടൈറ്റ് ആക്കണ്ട, നമുക്ക് പിന്നെ ഇത് അഴിച്ചു കളയാനുള്ളതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നീളത്തിൽ എടുത്തിട്ട് മറ്റേ സൈഡിലും കട്ട് ചെയ്തിട്ട് അവിടെയും ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ത്രെഡ് ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് ബോട്ടിൽ ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഒന്ന് കെട്ടിയിട്ട് ഒരു ബോയും കൂടി ഉണ്ടാക്കാം ഈ ത്രെഡ് വെച്ചിട്ട് തന്നെ. ത്രെഡ് ഇങ്ങനെ ബോട്ടിൽ കെട്ടിയ ശേഷം നമ്മൾ തുമ്പത്തിട്ട് കെട്ട് അഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കൊരു ബോയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.